ധനമന്ത്രി കെ എം മാണിക്കെതിരെ ഉയർന്നു വന്ന ബാർ കോഴ ആരോപണങ്ങളെ തുടർന്നുണ്ടായ വിവാദ കോലാഹലങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് എമ്മിലെ ജോസഫ് അനുകൂലികൾ ഏറെക്കുറെ മൗനികളും നിശബ്ദരുമായിരുന്നു. ഇന്നിപ്പോൾ പി സി ജോർജിനെ നിയമസഭാംഗത്വം റദ്ദാക്കാനുള്ള അയോഗ്യനാക്കാനുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോഴും ജോസഫ് അനുകൂലികൾ മൗനത്തിൽ തന്നെയാണ്. ഈ മൗനത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ അർത്ഥമുണ്ടോ? ഇതാണ് ഇന്ന് വ്യൂ പോയിന്റ് അന്വേഷിക്കുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് എന്നോടൊപ്പം ഇന്ന് വ്യൂ പോയിന്റ്. സോ വെൽക്കം ടു ദി ഷോ. ബാർക്കോഴ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടു ഉയർന്നു വന്ന വിവാദങ്ങളിൽ കെ എം മാണിയെ പ്രതിരോധിച്ച് നിൽക്കാനെത്തിയ സമുന്നതരായ നേതാക്കളിൽ തുടക്കത്തിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ശ്രീ പി ജെ ജോസഫ് ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിൻനിരയിലേക്ക് പോകുന്നത് പോലെ തോന്നി. എന്താണ് നിങ്ങളുടെ ഈ മൗനത്തിൻ്റെ അർത്ഥം? അതായത് തുടക്കത്തിൽ അറിയാമല്ലോ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, അതിൻ്റെ പേരിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, ഒരു ത്വരിത പരിശോധന നടത്താനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടായത് തന്നെ പ്രതിപക്ഷ നേതാവ് വിജിലൻസിലൊരു പരാതി കൊടുത്ത സാഹചര്യത്തിലാണ്, പശ്ചാത്തലത്തിലാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഈ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിയട്ടെ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയട്ടെ. അപ്പോൾ അത് അതിന് മുൻപേ നമ്മൾ നിരപരാധിയാണ് അല്ലെങ്കിൽ അപരാധിയാണ് എന്നൊന്നും പറയേണ്ടതായിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരും. ഞങ്ങളത് വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അക്കാര്യത്തിൽ എടുത്തത്. ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു, അവരുടെ വിജിലൻസിന് നിയമോപദേഷ്ടാവ് പറഞ്ഞു അത് FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അന്വേഷിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പാർട്ടിയും അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. FIR വന്നു, നീണ്ട അന്വേഷണം, 5-6 മാസങ്ങളെടുത്ത് അന്വേഷണം നടന്നു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ഒരു വാദപ്രതിവാദം നടത്തുന്നതിൽ വലിയ കാര്യമൊന്നുമുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. പഴയ ഞങ്ങളുടെ ജോസഫ് വിഭാഗത്തിൽപ്പെട്ട ശ്രീ ആൻ്റണി രാജു, അദ്ദേഹം മിക്കവാറും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചർച്ചകളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും കയറി എല്ലാത്തരം അഭിപ്രായങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൻ്റണി രാജുവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആൻ്റണി രാജു മാത്രം പോരല്ലോ ശ്രീ ഫ്രാൻസിസ് ജോർജ്, താങ്കളെപ്പോലെയുള്ള പ്രമുഖരായ നേതാക്കൾ, ജോസഫ് അനുകൂലികളായവർ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. നിങ്ങളാരും പരസ്യമായി ശ്രീ കെ എം മാണിക്ക് ആൻ്റണി രാജു പറയുന്നത് പോലെ അദ്ദേഹത്തെ പ്രതിരോധിച്ച് നിർത്താൻ രംഗത്തുണ്ടായിരുന്നില്ല. അതിന് താങ്കളിലെ ഈ പറഞ്ഞ വിശദീകരണം ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കുന്ന അതിൻ്റെ അർത്ഥം കെ എം മാണിക്ക് മേൽ ഇത്രയും വലിയൊരു ശക്തമായ ആരോപണം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കും ഉണ്ടായി ചെറിയൊരു സംശയം എന്നല്ലേ? ഇല്ല, അങ്ങനല്ല. ഇപ്പൊ സംശയത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം 100% ക്ലിയർ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ആരോപണമുണ്ടായി, ആ ആരോപണത്തെക്കുറിച്ച് ഒട്ടേറെ വിശദീകരണങ്ങളും ചർച്ചകളും ഒക്കെ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് അവർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ജഡ്ജ്, വിജിലൻസ് ജഡ്ജ് അത് പരിശോധിച്ച് അദ്ദേഹമാണ് ഇത് സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനം പറയേണ്ടത്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, ഇത് തുടരണം, ഈ കേസ് തുടരണമോ, അതല്ല ഈ കേസ് തള്ളിക്കളയണമോ എന്നൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ്. അത് ഇപ്പോൾ അതിൻ്റെ എല്ലാ റെക്കോർഡ്സും ചോദിച്ചിരിക്കുകയാണ്. ആദ്യം മുതൽ ഇതിൻ്റെ പരാതി ഉയർന്ന നാൾ മുതൽ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും അന്വേഷണവും മറ്റനുബന്ധ കാര്യങ്ങളും എല്ലാം സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ജഡ്ജ് അദ്ദേഹം വളരെ സമഗ്രമായിട്ടുള്ളൊരു പരിശോധന ഈ കേസ് സംബന്ധിച്ച് നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. നടത്തട്ടെ, നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ നാട്ടിൽ അത് ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മൾ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾക്ക് ബോധ്യമാകണം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അതിൻ്റെ വസ്തുതകൾ എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, ശരിയോ തെറ്റോ എന്തുമായിക്കൊള്ളട്ടെ, തെറ്റാണെങ്കിൽ തെറ്റ്, അത് ജനങ്ങൾക്ക് ബോധ്യം വരണം. അതുപോലുള്ള ഒരു പ്രോസസ്സിലൂടെ അത് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മളുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒരു അന്തസ് ഉയർത്തിപ്പിടിക്കാനായിട്ട് നല്ലത്. താങ്കൾ ഈ പറയുന്നത് പോലെ സംശുദ്ധമായ ആത്മാർത്ഥമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ശ്രീ കെ എം മാണി അദ്ദേഹത്തിന് സംശുദ്ധി തെളിയിക്കുകയായിരുന്നില്ല. കാരണം വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി SP സുഗേഷൻ്റെ അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. മന്ത്രി കെ എം മാണി പണം വാങ്ങി എന്ന് തെളിയിക്കാവുന്ന സാഹചര്യ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു അനുവാദം, അതല്ലെങ്കിൽ അതിനുവേണ്ട ഒരു പിന്തുണ മേലുദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൽ നിന്നും സുഗേഷന് കിട്ടിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് SP അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഫൈനലി എന്താണ് സംഭവിച്ചത്, SPയോട് തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ ഡയറക്ടർ ശ്രീ വിൻസനം പോൾ പറഞ്ഞത്
ഇതു സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഫൈനൽ റിപ്പോർട്ട് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കോടതിയിൽ സമർപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നു. ശ്രീ ഫ്രാൻസിസ് ജോർജ്, താങ്കൾ പാർലമെൻറ് അംഗമായിരുന്ന വ്യക്തിയാണ്. നിയമവും നിയമത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊന്നും ഞാൻ താങ്കളോട് പറയേണ്ട കാര്യവുമില്ല. വിജിലൻസ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇതുപോലെ ഗുരുതരമായ ആരോപണത്തിൽ വേണ്ട രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, തുടക്കത്തിൽ ഇതുപോലെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശ്രീ കെ എം മാണി പണം വാങ്ങിയിട്ടുണ്ടോ എന്നത് ഒരു റെയ്ഡിലൂടെ കണ്ടെത്താം. അദ്ദേഹത്തിൻ്റെ സാക്ഷിമൊഴികൾ എടുക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടിയമ്മയെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണമായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കേസിന് തുമ്പുണ്ടാക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ നീക്കം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിന് മാത്രമല്ല ഉള്ളത്. അല്ല, അത് അതിനകത്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ഇപ്പോൾ റെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്കറിയില്ല അവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ ചില നടപടി ഇപ്പം അതൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അത് സംബന്ധിച്ച് ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ട്രാറ്റജി തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ റെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികത അതൊക്കെ വേണമെങ്കിൽ നമ്മൾ വെറുതെ ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതിനപ്പുറം ഒരു റെയ്ഡ് നടത്തിയത് കൊണ്ട് എന്താണ് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്തുണ്ട്. അപ്പം ഞാനതേക്കുറിച്ചൊന്നും ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നില്ല. ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏത് രീതിയിലാണ് ഒരു കേസ് ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ അത് ഇപ്പം നമുക്കറിയില്ലല്ലോ. എല്ലാ വിശദാംശങ്ങളും നമുക്കറിയില്ലല്ലോ. അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് ബുദ്ധിപൂർവമായി സത്യം കണ്ടെത്താനുള്ള ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. പിന്നെ നടപടികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇപ്പോൾ ഫൈനലായിട്ട് കോടതി അത് വെരിഫൈ ചെയ്യുന്നത്. അതാണ് എൻ്റെ വിശ്വാസം. കോടതി അങ്ങനെ എന്തെങ്കിലും ഗുരുതരമായ വീഴ്ച വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ കെ എം മാണി പരിപൂർണമായി ഈ കേസിൽ നിന്നും മുക്തനായിട്ടില്ല എന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ അഥവാ വിജിലൻസ് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിജിലൻസ് കോടതി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിയാലും പിന്നെയും നിയമ പോരാട്ടത്തിനുള്ള സാധ്യതകൾ ഇനിയും അങ്ങോട്ടുണ്ട്. കാരണം ഏത് വ്യക്തിക്കും ഇനി അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. അതിനപ്പുറം പ്രതിപക്ഷ നേതാവ് വീണ്ടും പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ച ഡോക്ടർ ബിജു രമേശ് പറഞ്ഞു പറഞ്ഞു അവരൊക്കെ പോകും കോടതിയിൽ പോകുന്നല്ലേ പറഞ്ഞില്ല. ഇത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കി എന്ന അഭിപ്രായം താങ്കൾക്കില്ലേ? അല്ല, പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഏത് ആരോപണം, ഈ ആരോപണം എന്നല്ല, ഏത് രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നാലും പാർട്ടിയുടെ തലപ്പത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെക്കുറിച്ചോ ഭാരവാഹിയെക്കുറിച്ചോ ഒരു ആരോപണം വന്നാൽ സ്വാഭാവികമായും പാർട്ടിക്ക് അത് കുറേ ബുദ്ധിമുട്ടുണ്ടാകും. അതില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സസ്പെൻഷനിലാണ് എങ്കിൽ പോലും പി സി ജോർജ് അന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില പ്രസക്തി ഇപ്പോഴുമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് എല്ലാ എം എൽ എമാർക്കും, കേരള കോൺഗ്രസ് എം എൽ എ എല്ലാ എം എൽ എമാർക്കും മാനസികമായി പ്രയാസമുണ്ട് കെ എം മാണി പണം വാങ്ങിയെന്ന ആരോപണത്തിൽ ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ പണം വാങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, മാണി എന്നോട് നേരിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഞാൻ പറയട്ടെ, അദ്ദേഹം എന്നാണ് ഇത് പറയാൻ തുടങ്ങിയത്? അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മാണി സാർ തീരുമാനമെടുത്തത് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങിയത്. അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? ഞങ്ങളാരെങ്കിലും പറഞ്ഞോ കെ എം മാണി അഴിമതിക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നും ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത്? ആരോപണം ഉന്നയിച്ച ഡോക്ടർ ബിജു രമേശിനെ അദ്ദേഹം എത്ര മോശമായ രീതിയിലാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ചാനലിലൂടെ. എന്തൊക്കെയാണ് പറഞ്ഞൊരു കള്ള് കച്ചവടക്കാരൻ, ദുരാരോപണമായിട്ട് വന്നിരിക്കുന്നു, പട്ടി തെണ്ടി തന്തയില്ലാത്തവൻ, കള്ള് കച്ചവടക്കാരൻ, അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ബിജു രമേശിനെ കുറിച്ച്. ഇപ്പോഴദ്ദേഹം പറയുന്നു കെ എം മാണി അഴിമതിക്കാരനാണെന്ന് പറയുന്നു. ബിജു രമേശും അത് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പി സി ജോർജ് ബിജു രമേശിനോട് മാപ്പ് പറയണമല്ലോ. ഒരു ഘട്ടത്തിൽ താങ്കൾ പി സി ജോർജിനെ ഇപ്പോൾ തള്ളി പറഞ്ഞാലും ഒരു ഘട്ടത്തിൽ അതായിരിക്കും സസ്പെൻഷനിലായതുകൊണ്ടായിരിക്കും പറയുന്നത്. അദ്ദേഹം പാർട്ടിയുടെ വലിയ ആളാണ്, വൈസ് ചെയർമാനാണെന്ന് പറഞ്ഞിരുന്ന അവസരത്തിൽ തന്നെ ഞാൻ ജോർജിൻ്റെ ഇതുപോലുള്ള നിലപാടുകളെ വളരെ നിശിതമായി വിമർശിക്കുകയും ഞാൻ പരസ്യമായി പറയുകയും കമ്മിറ്റിയിൽ പാർട്ടി കമ്മിറ്റിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ജോർജിനെ പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ജോർജിനെ ഇരുത്തിക്കൊണ്ട്, അദ്ദേഹം ഇല്ലാത്ത വേദിയിലല്ല, അദ്ദേഹം എൻ്റെ തൊട്ടടുത്തിരിക്കുമ്പോൾ പാർട്ടിയുടെ കമ്മിറ്റിയിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ അതേസമയം തന്നെ പി സി ജോർജ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ എം മാണി മാറി നിൽക്കണം എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു. എപ്പോഴായാലും രണ്ടാമത് കേരള കോൺഗ്രസ് എമ്മിന് ചെയർമാൻ സ്ഥാനത്ത് പുതിയ നേതൃ നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കാൻ പി സി ജോർജ് ഒരു ഘട്ടത്തിൽ തയ്യാറായി. പക്ഷേ നിങ്ങൾ
ജോസഫ് അനുകൂലികളായ വ്യക്തികൾ കമ എന്നൊരു അക്ഷരം ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദികളിൽ പറയാറുണ്ട്, പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ജനാധിപത്യപരമായ ഒരു പാർട്ടി വേദി ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഞങ്ങളുടെ വേദികൾ. ഞാൻ മനസ്സിലാക്കുന്നത് പി ജെ ജോസഫ് വിഭാഗത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന ഇത്തരം കൂടിയാലോചനകളിൽ കിട്ടുന്നില്ല എന്നാണ്. അല്ല, അങ്ങനെയുള്ള പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റികൾ കൂടാറുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഉന്നതാധികാര സമിതി ഉണ്ടായിരുന്നു, ഇനി 17-ാം തീയതി ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയും. തോമസ് ഉണ്ണിയാടനെ ചീഫ് വിപ്പാക്കി ഉള്ള തീരുമാനം ജനാധിപത്യപരമായ രീതിയിൽ ഉണ്ടായതാണ്? ഞങ്ങളുടെ പാർട്ടി ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണത്. എല്ലാ എം എൽ എ മാരോടും അഭിപ്രായം ചോദിച്ച ശേഷമാണോ തീരുമാനം ഉണ്ടായത്? എനിക്കറിയില്ല, എം എൽ എ മാരോട് അഭിപ്രായം ചോദിച്ചു സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. പാർലമെൻ്ററി പാർട്ടി കൂടി ആ കാര്യങ്ങൾ ചോദിക്കും. ഞങ്ങളുടെ ഹൈ പവർ കമ്മിറ്റിയിലെ കാര്യങ്ങൾ സംസാരിച്ച് ഇന്നയാൾ ആകട്ടെ എന്നുള്ള അഭിപ്രായം പറയുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്താണ്. പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും കെ എം മാണി കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യുകയും നിങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന് വേണ്ടി കൈപ്പൊക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോഴില്ലേ? ശ്രീ ഫ്രാൻസിസ് ജോർജ് തുറന്നു പറഞ്ഞു. അതിപ്പോൾ ഏത് പാർട്ടി എടുത്താലും ആ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ മുഖ്യ നേതാവ് ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് പിന്തുണയ്ക്കുന്ന ഒരു സമീപനം എല്ലാ പാർട്ടികളിലും ഉണ്ടല്ലോ. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ മാണി സാർ ഒരു തീരുമാനം ഇപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം മാണി സാർ എടുക്കുന്നു, ഞങ്ങൾക്കാർക്കും ആ തീരുമാനം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്. ചോദ്യം ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ അതിനോടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം അംഗീകരിച്ചുള്ളതൊന്നുമില്ല, അംഗീകരിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അംഗീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അംഗീകരിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്, വളരെ അപൂർവം. അല്ല, അതിപ്പോൾ അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, പക്ഷേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾ ആരും അത് അംഗീകരിക്കാനും പോകുന്നില്ല. പി സി ജോർജ് ഒരിക്കൽ എന്നോട് തന്നെ വ്യൂ പോയിന്റിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ എം മാണി മാറി നിൽക്കണം എന്ന അഭിപ്രായം പാർട്ടിക്കകത്തെ എം എൽ എ മാർക്കുണ്ടായിരുന്നു. ജോസഫ് വിഭാഗത്തിനും ആ അഭിപ്രായമുണ്ടായിരുന്നു, പക്ഷേ പാവം ജോസഫ് വിഭാഗം അത് പുറത്തു പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു? ഇല്ല, അത് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം മാറി നിൽക്കണം എന്നുള്ള നില എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പൊതുവിലെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പം നമ്മൾ ഇങ്ങനൊരു ആരോപണം വന്നു, ഇപ്പോൾ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇവിടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണം എന്നിവിടെ ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറയാറുണ്ടോ? ആരെങ്കിലും മാറാറുണ്ടോ? അങ്ങനെ ആരും മാറാറില്ല. കേരളത്തിലുണ്ട് വളരെ ചുരുക്കമായിട്ടുള്ള അങ്ങനെയുള്ള നിലപാടുകൾ, അതൊക്കെ വ്യക്തിപരമായിട്ടും കൂടെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. എനിക്ക് നന്നായി അറിയാം, ഒരുപക്ഷെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാം, ശ്രീ പി സി ജോർജുമായി അത്ര നല്ല വ്യക്തി ബന്ധത്തിലല്ല ഫ്രാൻസിസ് ജോർജ്. അതല്ലെങ്കിൽ ജോർജിന്റെ നിലപാട് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വഴക്കോ വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സംസാരവും രീതിയുമൊക്കെ പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഭാരവാഹിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പി സി ജോർജിൻ്റെ നിയമസഭാംഗത്വം റദ്ദാക്കണം എന്ന പാർട്ടി തീരുമാനത്തിനൊപ്പമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ്. എല്ലാവരും, ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ജോർജ് അദ്ദേഹം പുറത്താക്കപ്പെടാൻ തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ തെറ്റ് പാർട്ടിയോട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്, ഏത് ഗ്രൗണ്ടിലാണ്? അത് രണ്ട് കാര്യങ്ങളാണ്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് അതിൽ ക്ലോസ് 2A ആണ്. രണ്ട് തരത്തിലാണ് ഒരാൾ അയോഗ്യനാക്കപ്പെടുക. ഒന്ന്, സ്വയമേവ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുക. പിന്നെ ഇപ്പോൾ ഈ വോളണ്ടറിലി ഗിവിങ് അപ്പ് ദി മെമ്പർഷിപ്പ് ഓഫ് ദി പാർട്ടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ഒന്ന്, അദ്ദേഹം പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിനും നിലപാടുകൾക്കും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക. മറ്റൊന്ന്, വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി അദ്ദേഹം അതിനനുസൃതമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക. വേറൊന്ന്, വളരെ പ്രകടമായ രീതിയിൽ പാർട്ടി വിടുന്നതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചുള്ളൂ, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ രണ്ട് 90-ഓ 92-ഓ വിവിധ സംഘടനകളെ ഒരുമിച്ച് കൂട്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അദ്ദേഹം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ആ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പോകുന്നു. എന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം ക്യാൻവാസിങ് നടത്തുകയാണ്. ആ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സമർപ്പിക്കൽ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പടം വെച്ചുള്ള പോസ്റ്റൽ അദ്ദേഹത്തിൻ്റെയും പടം വെച്ച് അവിടെ പ്രചരണം നടത്തുന്നു. ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വെരി ഡെമോൺസ്ട്രബിൾ ആക്ട് ഓഫ് യുനോ ലീവിങ് ദ പാർട്ടി. അപ്പോൾ അത് ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട്
പിന്നെ അത് അതിനും അപ്പുറം അദ്ദേഹം സ്പീക്കർക്ക് എഴുതി കൊടുത്തു, എനിക്ക് നിയമസഭയിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവസരമൊരുക്കി. അവിടെ എനിക്കൊരു ചെറിയ സംശയം, സ്വതന്ത്രമായ അഭിപ്രായം എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, വിഷയാധിഷ്ഠിതമായി ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണം, അതൊരിക്കലും യു ഡി എഫിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാകില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുക, പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ യു ഡി എഫ് ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൽ ഈ യു ഡി എഫ് എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിയമസഭയിൽ വന്നാൽ, അതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിയോജിപ്പുണ്ടെങ്കിൽ, അതിലൊരു വോട്ടിംഗ് വന്നാൽ കേരള കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്ന വിപ്പ് പി സി ജോർജ് അനുസരിച്ചല്ലേ പറ്റൂ? യു ഡി എഫിൻ്റെ പൊതു നയമാണ് മറ്റത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? നിലവിലുള്ള നിയമം അനുസരിച്ച് നടക്കില്ല. അപ്പോൾ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് ഈ നടത്തിയിട്ടുള്ള ഈ നിലപാടുകൾ, നിരന്തരമായി നടന്ന പ്രസ്താവനകൾ, പാർട്ടിക്കെതിരെ നടന്ന വിമർശനങ്ങൾ, മറ്റ് പാർട്ടികളുമായി മറ്റ് സംഘടനകളുമായി ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തുക, ഒരു ഇലക്ഷനിൽ കേരള കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട ഒരു മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയും നേരിട്ട് വോട്ട് ചോദിച്ചില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ശ്രീ ജോർജിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, അയോഗ്യനാക്കണം. ഇവിടെ സമാന രീതിയിൽ ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കേസുണ്ട് 89 അതേ രീതിയിലാണ്, സെയിം കാര്യങ്ങളാണ് ഇവിടെ ശ്രീ ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള. സി എമ്മിനകത്ത് ജോസഫ് വിഭാഗത്തിന് ഒരു ശുദ്ധവായു ശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ അഭിമുഖത്തിൽ താങ്കൾ തുറന്നു പറഞ്ഞത്? പിന്നീട് ഒരു കാര്യം കൂടി, ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഇടതുപക്ഷത്തെ പക്ഷത്തിൻ്റെ മൂല്യങ്ങളെയും അവരുടെ നയങ്ങളെയും അനുകൂലിച്ച് നിന്നിരുന്ന ജോസഫ് വിഭാഗം രാഷ്ട്രീയമായി എടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനൊപ്പം നിൽക്കുകയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ല, രാഷ്ട്രീയമായി ഞങ്ങൾ തെറ്റായിട്ടൊരു തീരുമാനം എടുത്തു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല, ഒരിക്കലുമില്ല. ഞങ്ങളന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇടതുപക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, കേരള കോൺഗ്രസുകൾ യോജിക്കുക ഒന്നാവുക എന്നുള്ളത് ഞങ്ങളുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ദീർഘകാലമായിട്ടുള്ളൊരു ആഗ്രഹവും താല്പര്യമായിരുന്നു. അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അന്ന് അങ്ങനൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തത്. പക്ഷേ തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പൂർണ്ണ തൃപ്തരാണോ എന്നൊക്കെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടുമല്ല. പല കാര്യങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടിയിലും അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നുമില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്ത നിലപാടുകളും ഒക്കെ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പാർട്ടി വേദികൾ പറയാറുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നല്ല പേര് സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടുക്കിയിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കാനുള്ളൊരു ക്ഷണം ഫ്രാൻസിസ് ജോർജിന് ഉണ്ടായിരുന്നുവെന്നും അത് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചേക്കാം എന്ന ഒരു മാനസികാവസ്ഥ താങ്കൾക്കുണ്ടായിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടായിരുന്നു. ഇപ്പോഴും താങ്കൾക്ക് ഒരു ഇടതുപക്ഷ ചായ്വ് താങ്കളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊരു ചായ്വില്ല. എനിക്കൊറ്റ ചായ്വേ ഉള്ളൂ, എനിക്ക് കേരള കോൺഗ്രസ് ചായ്വ് മാത്രമേ ഉള്ളൂ. ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒന്നായിട്ട് വേണമെങ്കിൽ ഇടത് മുന്നണിയിലേക്ക് പോകാം ഇപ്പോഴും. അല്ല, അങ്ങനെ ഇപ്പോൾ സാധ്യതകൾ, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉള്ള പല സാധ്യതകളുമുണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അഖിലേന്ത്യാ തലത്തിൽ പോലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആർ എസ് പി കേരള ഘടകം യു ഡി എഫിലേക്ക് വന്നത്. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു നീക്കമല്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക്, യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 പാർലമെൻറ്റ് സീറ്റ് അതിനർഹതയുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ ബോധ്യം. അത് ഞങ്ങളുടെ ജോസഫ് വിഭാഗത്തിന് മാത്രമല്ല, മൊത്തത്തിൽ പാർട്ടിയുടെ ഒരു നിലപാടതായിരുന്നു. ആ നിലപാടിന് വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ പരസ്യമായി രംഗത്ത് വന്നത് ആരാസി പി സി ജോർജാണ്. അതിനകത്ത് നിലപാടെടുക്കേണ്ടിയിരുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ സീറ്റ് ലഭിക്കുമായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ വിശ്വാസം. എനിക്കതിനകത്ത് കേസില്ല. എൻ്റെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട, എൻ്റെ പാർട്ടിക്ക് വേണമെങ്കിൽ വേണം. കാരണം ഞാനിപ്പോൾ എത്ര കാലം എം പി ആവോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഒരിക്കലും ഒരു സീറ്റ് അധികമായി കിട്ടരുത് എന്ന് ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതിന് പിന്നിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകണ്ടേ? ആ വിട്ടുവീഴ്ച എവിടെ സംഭവിച്ചു? എനിക്കറിയില്ല, സംശയിക്കുന്നുണ്ട്. ഞാൻ ആരെയും സംശയിക്കുന്നില്ല, എനിക്ക് സംശയിക്കണമെന്ന് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നഷ്ടം സംഭവിച്ചത് എനിക്കല്ല, എനിക്ക് വ്യക്തിപരമായിട്ടല്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ടേമിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലോ, ഇനിയും മത്സരത്തിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. നഷ്ടം സംഭവിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ന്യായമായിട്ടും ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് ലഭിക്കുമായിരുന്ന ഒരു അവസരം
പാർട്ടി അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. താങ്കളുടെ നേതാവ് ശ്രീ പി ജെ ജോസഫ് സമുന്നതനായ നേതാവ് അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നല്ലോ പാർട്ടി വേദി. അല്ല പി ജെ ജോസഫ് എന്നോ കെ എം മാണിയെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നോ കെ എം മാണി ഒരു ഒരു കാര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രീ പി ജെ ജോസഫിന് പാർട്ടി വേദികളിൽ ആവശ്യപ്പെടാമല്ലോ. നമുക്കൊരു എന്തുകൊണ്ടത് എന്തുകൊണ്ട് ആവശ്യം പുറത്തോട്ട് വന്നില്ല എന്ന കാര്യം പുറത്തേക്ക് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിക്ക് രണ്ട് സീറ്റിനുള്ള അർഹതയുണ്ട് എന്ന് സി പി ജെ ജോസഫും മാണിസാറും ഞങ്ങളൊക്കെയും ഒക്കെയും പറഞ്ഞിരുന്നു. ആകെ പഴയത് വേണ്ട എന്ന് പറഞ്ഞാൽ പി സി ജോർജ് മാത്രമേ ഉള്ളൂ. അന്തിമമായ തീരുമാനം എടുക്കേണ്ട ആൾ പി സി ജോർജ് അല്ല. പക്ഷേ പി സി ജോർജ് അത് പറഞ്ഞ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇതിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും പാർട്ടിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ പി സി ജോർജ് ഉണ്ടാക്കി. സ്വാഭാവികമായും അത് കെ എം മാണി പറഞ്ഞിട്ടുണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും സ്വാഭാവികമായും ഈ സീറ്റ് വിട്ടുതരേണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കൂടുതൽ ഒരു ബലമാവുകയാണല്ലോ. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ജോർജ് ഉണ്ടാക്കി എന്നുള്ളതിനപ്പുറം സീറ്റ് വേണ്ട എന്ന് അല്ലെങ്കിൽ കിട്ടാതിരുന്നതോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചതിൻ്റെയോ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഇത് തുറന്നു പറയില്ല, പരസ്യമായിട്ട് പറയില്ല, എനിക്കതിനകത്ത് ഒരു കാലുഷ്യമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇനിയാണെങ്കിലും ഇനിയിപ്പോൾ എത്രത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ കാര്യങ്ങളിലൊക്കെ ഘടകകക്ഷികളെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പോലൊരു കക്ഷിയെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുന്നതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊതുവായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കിന് നല്ലത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ബെൽറ്റിൽ. ആരെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരാം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം അതായിരുന്നു. ഞങ്ങളുടെ പാർട്ടി യോജിച്ച ഉടനെയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ നഷ്ടങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തത്തിലും പഴയ ജോസഫ് വിഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരിഹരിച്ചു പോയില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇടതുപക്ഷം അവരുടെ പ്ലാറ്റ്ഫോം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന് പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുമോ? എന്തും ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഭവിക്കാം എന്ന് പറയുന്ന വെറും വർത്തമാനത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് തുടക്കമാകാൻ അല്ല അങ്ങനെ സാഹചര്യം. ഞങ്ങളിപ്പോൾ ജോസഫ് വിഭാഗം എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ ഇല്ലല്ലോ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു വിഭാഗമായി നിൽക്കുന്നു എന്നല്ല, ആ ഒരു വികാരമുണ്ട്. അല്ല, വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പം വ്യത്യസ്ത പാർട്ടികളായി ദീർഘകാലം രണ്ടര പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചവരാകുമ്പോൾ സ്വാഭാവികമായും പിന്നീട് ഒന്നാകുമ്പോൾ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ ആ ഒരു അമാൽഗമേഷൻ എന്ന് പറയുന്നതിന് ആ ഇഴുകിച്ചേരലിന് കുറച്ച് സമയം സ്വാഭാവികമായിട്ടും എടുക്കും. അവിടെയൊക്കെയാണ് നമ്മൾ ഒരു പരസ്പര വിട്ടുവീഴ്ചയോടുകൂടിയും പരസ്പര ധാരണയോടുകൂടിയും കാര്യങ്ങളെ കാണേണ്ടതും സംഘടനാപരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതും. അവിടെ ചില വീഴ്ചകൾ ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തിനുണ്ടായിട്ടുണ്ട്. ഞങ്ങളത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എല്ലാവരെയും പരിഗണിച്ചു പോകുന്നു എന്നുള്ള ഒരു നിലപാട് എടുക്കുകയും അത് പ്രവർത്തകർക്ക് ബോധ്യപ്പെടുകയും വേണം. നമ്മൾ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന ഇഴുകിച്ചേരലിന് സമയം കൂടുതൽ. ഇതിൻ്റെയൊക്കെ അർത്ഥം തുറന്നു പറഞ്ഞാൽ തുല്യ പരിഗണന കിട്ടുന്നില്ല എന്നല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. ഞാൻ പറയാ, തുല്യ പരിഗണന കിട്ടുന്നില്ല ജോസഫ് വിഭാഗത്തിന്, കേരള കോൺഗ്രസ് എമ്മിൽ തുല്യ പരിഗണന കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പറയുന്നത് താങ്കളെ നിഷേധിക്കണം. അല്ല, ഞാൻ നിഷേധിക്കുകയോ അനുകൂലിക്കുകയല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സംഘടനാപരമായി ഞങ്ങൾക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ആ നിലയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഒരു മാറ്റവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പിന്നെ പല പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഗൗരവതരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പുതിയ പ്രശ്നം ഉയർന്നു വരികയാണ്, കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്തിമ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി അടക്കം ഈ മുന്നണിയും ഗവൺമെൻറ്റും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുമ്പോൾ അതിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങൾ, കൃഷിഭൂമികൾ, തോട്ടങ്ങൾ അവയെ ഒഴിവാക്കും. ഇത് നമ്മൾ വളരെ വ്യക്തമായി ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ഉപാധിരഹിതമായി മലയോര മേഖലയിലെ കൈവശ കർഷകർക്ക് ഉപാധിരഹിതമായി പട്ടയങ്ങൾ കൊടുക്കും. ഈ കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു എന്താണ് പറയുക, ജനങ്ങൾക്ക് ആ മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകരും തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ജനവിഭാഗത്തിന് തൃപ്തികരമായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരമുണ്ടാകണം. അതിനകത്ത്
രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കണമെന്ന് ഞങ്ങൾ എടുക്കും. അതിനെപ്പറ്റി ഒരു സംശയമില്ല കാര്യത്തിൽ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.